ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്കറികൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണല്ലോ. ഈ വീഡിയോയിൽ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്ന മൂന്ന് ഔഷധ ചേരയിനങ്ങളാണ്. അവ എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാരണ നമ്മൾ കൃഷി ചെയ്യാറുള്ള ചീര, അതായത് ചുമലച്ചീര, പച്ചച്ചീര എന്നിങ്ങനെയുള്ള ചീര, അത് ഇലക്കറി ആയതുകൊണ്ട് കുറേ പ്രയോജനമുള്ളതാണെങ്കിലും അത് കൃഷി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സാധാരണ ഗോമൂത്രം തെളിച്ചാലേ ചീര നന്നായിട്ട് വളരുകയുള്ളൂ എന്ന് പറയും. പക്ഷേ പശു ഒക്കെ ഇപ്പം മിക്ക വീടുകളിലും ഇല്ലാത്തതിനാൽ ഗോമൂത്രം കിട്ടാൻ പ്രയാസമായിരിക്കും. അതുപോലെ കുറച്ച് കാലം കഴിയുമ്പോൾ ആ ചീര പൂത്ത് പോകും. അതിനുശേഷം നമുക്ക് അധികം വളർച്ച കിട്ടത്തില്ല. അത് കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്ക് നന്നായിട്ട് അത് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ഔഷധ ചീരകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് ജൈവവളം എന്തെങ്കിലും മാത്രം കൊടുത്താൽ മതി. അത് കൊടുത്തില്ലെങ്കിൽ പോലും ഒരുമാതിരി വളമുള്ള മണ്ണാണെങ്കിൽ നന്നായിട്ട് വളരും. അതിന് പ്രത്യേകിച്ച് കീടശല്യമൊന്നുമില്ല. നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. വളരെ ഔഷധ ഗുണമുള്ളവയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഔഷധ ഗുണങ്ങളെന്ന് ഞാനിവിടെ വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിവരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ സാമ്പാർ ചീരയാണെങ്കിൽ അത് നമ്മുടെ പ്രഷർ കുറയ്ക്കുവാനായിട്ട് സഹായകരമാണ്. പിന്നെ അതുപോലെ വള്ളിച്ചീരയും അതുപോലെ പൊന്നാങ്കണ്ണി ചീരയുമൊക്കെ നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ സഹായകരമാണ്. അതുപോലെ മറ്റ് പല വിധങ്ങളിലും അത് നമ്മുടെ ആരോഗ്യത്തിന് സഹായകരമാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്, എല്ലാം ഞാനിവിടെ പറയുന്നില്ല. എന്തായാലും നമുക്ക് ഞാൻ കൃഷി ചെയ്യുന്ന ഈ മൂന്ന് ചീരകളും ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് സാമ്പാർ ചീര. റോസ് കളറിലുള്ള ചെറിയ പൂക്കളുണ്ട്. ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണ്. നന്നായിട്ട് വളരുകയും ചെയ്യും. പ്രത്യേകിച്ച് കൂടുതൽ വളമൊന്നും ആവശ്യമില്ല. ഇത് വള്ളിച്ചീരയാണ്. ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം കറി വയ്ക്കുവാനായിട്ട് ഉപയോഗിക്കാം. ഇതും വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഇത് പൊന്നാങ്കണ്ണി ചീര എന്നറിയപ്പെടുന്ന ചീരയാണ്. ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി. നമ്മളറിഞ്ഞിരിക്കുന്ന ഒരു സംഗതി, നമ്മൾ ചിലർ പറയാറുണ്ട് എപ്പോഴും നമ്മൾ എയർ കണ്ടീഷനിൽ തന്നെ ഇരുന്നാൽ നമുക്ക് ഈ കൃഷിയൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി നമ്മൾ കൃഷി നോക്കാനും അതിന് പരിചരിക്കാനായിട്ടും നമ്മൾ സമയം കണ്ടെത്തണമെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഇനിയും നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ഇനിയും ഇതുപോലെയുള്ള തുടർന്നും കൃഷി സംബന്ധമായിട്ടും മറ്റ് വീഡിയോകളും അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് ലഭ്യമാകുവാനായിട്ട് അത് ഉപകരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.